കെ എം മാമൻ മാപ്പിള ഒരു ഇന്ത്യൻ വ്യവസായിയും എം ആർ എഫിൻ്റെ സ്ഥാപകനുമായിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദം നേടി. 1946 മദ്രാസിനോടടുത്തുള്ള ഒരു ചെറിയ ഷെഡിൽ നിന്ന് അദ്ദേഹം തൻ്റെ വ്യാവസായിക ജീവിതം ആരംഭിച്ചു. എം ആർ എഫിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1946 കെ എം മാമൻ മാപ്പിള എന്ന സംരംഭകൻ ചെന്നൈയിലെ തിരുവൊട്ടിയൂരിൽ ഒരു ഷെഡിൽ ഒരു ചെറിയ കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റ് തുറന്നു. 1946-49 കാലഘട്ടങ്ങളിൽ ഫാക്ടറിയിൽ യന്ത്രങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയ ഷെഡ് മാത്രമായിരുന്നുവെങ്കിലും ബലൂണുകൾ, കളിപ്പാട്ടങ്ങൾ, കൈയുറകൾ, ഗർഭനിരോധന മാർഗങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെട്ടു. 1960 നവംബറിൽ ടയറുകളുടെ നിർമ്മാണത്തിലേക്ക് കടന്നു വന്നു. US ടയർ ആൻഡ് റബ്ബർ കമ്പനിയുമായി കമ്പനി സാങ്കേതിക സഹകരണത്തിലേർപ്പെട്ടു. 1964 എം ആർ എഫ് കയറ്റുമതി ലോക വിപണി തന്നെ കീഴടക്കി. 1989 ലോകത്തിലെ ഏറ്റവും വലിയ കളിപ്പാട്ട നിർമ്മാണ കമ്പനിയായ US ആസ്ഥാനമായുള്ള ഹാസ്ബ്രോ ഇൻ്റർനാഷണലുമായി സഹകരിച്ച് ഫണ്ട് സ്കൂൾ ഇന്ത്യ ആരംഭിച്ചു. അതേ വർഷം തന്നെ പോളിയൂരിൻ പെയിൻ ഫോർമുലേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയിലെ വാപ്പർ ക്യൂറുമായി കരാറിൽ ഏർപ്പെട്ടു. നിലവിൽ എം ആർ എഫ് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ, പസഫിക് മേഖല എന്നിവയുൾപ്പെടെ 65 രാജ്യങ്ങളിലേക്ക് ടയറുകൾ കയറ്റുമതി ചെയ്യുന്നു. കൂടാതെ ദുബായ്, വിയറ്റ്നാം, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ വിദേശ ഓഫീസുകളുമുണ്ട്. പാസഞ്ചർ കാറുകൾ, ഇരുചക്ര വാഹനങ്ങൾ, ട്രക്കുകൾ, ബസ്സുകൾ, ട്രാക്ടറുകൾ, ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, ഓഫ് റോഡ് വാഹനങ്ങൾ എന്നിവയ്ക്കായി കമ്പനി ടയറുകൾ നിർമ്മിക്കുന്നു. കൂടാതെ എം ആർ എഫ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ കമ്പനി ആയി മാറുകയും ചെയ്തു. ഉപഭോക്തൃ സംതൃപ്തിക്കുള്ള JD Power ഏഷ്യ പസഫിക് അവാർഡ് കമ്പനി 7 കരസ്ഥമാക്കി. 1952 എം ആർ എഫ് ട്രേഡ് റബ്ബർ നിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചു. അതോടെ ഫാക്ടറിയിൽ ഒരു റബ്ബർ മിൽ സ്ഥാപിക്കപ്പെട്ടു. ചവിട്ടുപടി നിർമ്മാണ മേഖലയിലേക്കുള്ള ഈ ചുവടുവയ്പ് കമ്പനിക്കൊരു പുത്തിൻ വഴിത്തിരിവായി. 1956 അവസാനത്തോടെ ഇന്ത്യയിലെ ട്രേഡ് റബ്ബർ വിപണിയുടെ 50% വിഹിതവുമായി എം ആർ എഫ് വിപണിയിൽ ലീഡറായി മാറുകയും ചെയ്തു. 1961 ട്രേഡ് റബ്ബർ നേടി വിജയത്തോടെ എം ആർ എഫ് ടയർ നിർമ്മാണ മേഖലയിലേക്ക് പ്രവേശിച്ചു. US മാൻസ്ഫീൽഡ് ടയർ ആൻഡ് റബ്ബർ കമ്പനിയുമായി എം ആർ എഫ് ഒരു സാങ്കേതിക സഹകരണം സ്ഥാപിച്ചു. 1961 ചെന്നൈയിലെ തിരുവൊട്ടിയൂരിൽ ടയർ നിർമ്മാണത്തിനായി പൈലറ്റ് പ്ലാന്റ് സ്ഥാപിച്ചു. അന്തരിച്ച മദ്രാസ് മുഖ്യമന്ത്രി K. Kamaraj ടയർ പ്ലാന്റിൽ നിന്നും ആദ്യ ടയർ പുറത്തിറക്കി. 1963 ജൂൺ ജവഹർലാൽ നെഹ്റു തിരുവെട്ടിയൂരിൽ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന് തുറക്കലിട്ടു. 1967 ടയർ സാങ്കേതിക വിദ്യയുടെ ജന്മസ്ഥലമായ US ടയർ കയറ്റുമതി ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി എം ആർ എഫ് മാറി. 1970 എം ആർ എഫ് കോട്ടയം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 1971 എം ആർ എഫ് ഗോവയിൽ ഫാക്ടറി തുറന്നു. 1972 എം ആർ എഫിൻ്റെ ആരക്കോണം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. 1973 നൈലോൺ പാസഞ്ചർ ടയറുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുകയും വിപണനം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനികളിലൊന്നായി എം ആർ എഫ് വലിയ മുന്നേറ്റം നടത്തി. 1979 എം ആർ എഫിൻ്റെ വിറ്റുവരവ് 1 ബില്യൺ കവിഞ്ഞു. 1980 നാസ സ്പേസ് ഷട്ടിൽ ടയറുകൾ വികസിപ്പിക്കുന്നതിൽ US BF ഗുഡ്റിച്ച് ടയർ കമ്പനിയുമായി എം ആർ എഫ് സാങ്കേതിക സഹകരണത്തിൽ ഏർപ്പെട്ടു. ഇതോടെ ഗുണനിലവാരം വർദ്ധിക്കുകയും പുതിയ ഉൽപ്പന്നത്തെ വികസനത്തിനും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. 1984 വിൽപ്പന 2 ബില്യൺ കവിഞ്ഞു. 1985 ഇരുചക്ര വാഹനത്തിനായി നൈലോ ഗ്രിപ്പ് ടയറുകൾ പുറത്തിറക്കി. 1986 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി അഷുറൻസ് അതിൻ്റെ ഏറ്റവും അഭിമാനകരമായ അവാർഡിന് എം ആർ എഫിനെ തിരഞ്ഞെടുത്തു. 1987 എം ആർ എഫിൻ്റെ വിറ്റുവരവ് 3 ബില്യൺ കവിഞ്ഞു. ഇതോടെ 1 നമ്പർ ടയർ കമ്പനിയായി എം ആർ എഫ് മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ. 1988 അന്താരാഷ്ട്ര പേസ് ബോളറായ ഡെന്നിസ് ലില്ലി ഡയറക്ടറായി എം ആർ എഫ് പേസ് ഫൗണ്ടേഷൻ സ്ഥാപിതമായി. അധികം താമസിക്കാതെ ഫൗണ്ടേഷനിൽ പരിശീലനം നേടിയ ബൗളർമാർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1989 മികവിനുള്ള അംഗീകാരമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഹൗസിനുള്ള വിശ്വേശ്വര അവാർഡ് എം ആർ എഫിന് ലഭിച്ചു. 1990 എം ആർ എഫ് 6 ലോകകപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മുംബൈയിൽ കൊണ്ടുവന്നു. 1993 KM മാമൻ മാപ്പിളയ്ക്ക് വ്യവസായത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്ക് ദേശീയ അംഗീകാരത്തിൻ്റെ പത്മശ്രീ അവാർഡ് ലഭിച്ചു.
1993 MRF 10 ബില്യൺ കവിഞ്ഞ ഇന്ത്യയിലെ ടയർ കമ്പനിയായി മാറി. 1995 ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ കമ്പനിയെ ഇന്ത്യയിലെ 10 പ്രമുഖ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിലൊന്നായും ഏഷ്യയിലെ ലീഡറായും തിരഞ്ഞെടുത്തു. 1995 കമ്പനിയുടെ വിറ്റുവരവ് 15 ബില്യൺ കവിഞ്ഞു. 1996 ഫോർഡ് എക്സ്കോർട്ട്, ഓപ്പൺ ആസ്ട്ര, ഫിയറ്റ് യുനോ എന്നിവയുടെ ഫിറ്റ്മെൻറ്റിനായി MRF ടയറുകൾ തിരഞ്ഞെടുത്തു. 1997 MRF അതിൻ്റെ ആദ്യത്തെ F3 കാർ പുറത്തിറക്കി. 1998 MRF അതിൻ്റെ സൂപ്പർ ലെഗ് ടയറുകൾ ട്രക്കുകൾക്കായി പുറത്തിറക്കി. 2000 ഇന്ത്യൻ റോഡുകളിൽ സ്മൈൽ ക്യാമ്പയിൻ ആരംഭിച്ചു. 2001 APRC റാലിയിൽ MRF റാലി ടീം വിജയിച്ചു. 2002 ഇരുചക്ര വാഹനങ്ങൾക്കായി നൈലോ ഗ്രിപ്പ് സൂപ്പർ ടയറുകൾ പുറത്തിറക്കി. കൂടാതെ JD Power അവാർഡ് നേടുകയും ചെയ്തു. 2004 MRF വിറ്റുവരവ് 30 ബില്യൺ കവിഞ്ഞു. 2006 MRF വിറ്റുവരവ് 5000 കോടി കവിഞ്ഞു. 2007 ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി MRS ഫേസ് ഫൗണ്ടേഷൻ സന്ദർശിച്ചു.